ഉത്തർപ്രദേശിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കും പടിഞ്ഞാറൻ യു പിയിലെട്ട് മണ്ഡലങ്ങളാണ് വിധിയെഴുതുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വൽ റാലിയിൽ പങ്കെടുക്കും അതേസമയം സമാജ്വാദി പാർട്ടിക്കായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് ലഖ്നൌവിലെത്തും മുസാഫർ നഗർ ഗാസിയാബാദ് ഷാമിലി തുടങ്ങി പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പതിനൊന്ന് ജില്ലകളിലാണ് ഫെബ്രുവരി പത്തിന് വോട്ടെടുപ്പ് നടക്കുക മന്ത്രിമാരായ ശ്രീകാന്ത് ശർമ്മ മധുരയിൽ നിന്നും സുരേഷ് റാണ താനാഭവനിൽ നിന്നും ജനവിധി തേടും കഴിഞ്ഞ തവണ ഈ അൻപത്തിയെട്ട് സീറ്റിൽ അൻപത്തിമൂന്നിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് മുസാഫർ നഗർ കലാപവും കൈരാനയിൽ ഇരുവിഭാഗങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഘർഷവും ആവർത്തിച്ചു പറഞ്ഞാണ് ബി ജെ പി ഇത്തവണയും പ്രചാരണം മുന്നോട്ട് നയിച്ചത് പ്രതിപക്ഷത്ത് എസ് പി ആർ എ സഖ്യം കർഷക സമരം പ്രധാന ആയുധമാക്കി പടിഞ്ഞാറൻ യു പിയിലെ കർഷകരും ന്യൂനപക്ഷവും ഒപ്പം നിൽക്കുമെന്നാണ് അഖിലേഷ് യാദവിന്റെ കണക്കുകൂട്ടൽ എസ് പി സഖ്യത്തിന് ആവേശം പകരാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് ലക്നൌവിൽ देखो एक साथ में करने तो तो अच्छा होता था जब मिलेगा कुछ नहीं 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 तब और किसी का करने का वोट कोई जरूरत है हम लोगों ने कोशिश किया लेकिन सुना वर्चुअल മ്മേളനത്തിലും മമത പങ്കെടുക്കും കരിമ്പ് കർഷകർ ഉൾപ്പെടെ സജീവമായ പടിഞ്ഞാറൻ യു പി മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ പ്രതീക്ഷയാണ് എസ് പി സഖ്യത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പുറത്തു വന്ന അഭിപ്രായ സർവേകളിൽ ബി ജെ പിയും എസ്പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം നേരിയതെന്നതും ശ്രദ്ധേയം കർഷക സമരം കാര്യങ്ങൾ കീഴ്മേൽ മറിക്കുമോ എന്ന പേടി ബി ജെ പിയെ അവസാനഘട്ടത്തിൽ അലട്ടി തുടർന്നാണ് പല തിരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞു പഴകിയ മുസാഫർ നഗർ കലാപവും കൈരാനയിലെ ഭിന്നിപ്പും വീണ്ടും ചർച്ചയാക്കിയത് മുൻ മുഖ്യമന്ത്രി മായാവതിയുടെ ബി എസ് പി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ല കോൺഗ്രസിനായി പ്രിയങ്കാഗാന്ധി നടത്തിയ പ്രചാരണ പരിപാടികളിലെ ആൾക്കൂട്ടം ചിലയിടങ്ങളിലെങ്കിലും കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി